പാഠത്തിന്റെ പേര് അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും. എത്രയാ പാഠം? അഞ്ച്. അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും. എന്താണ് അണ്ണാൻ കുഞ്ഞും ആന മൂപ്പനും? നമ്മുടെ പാഠഭാഗത്ത് ആരൊക്കെയാ ഉണ്ടായിരുന്നത്? ആരൊക്കെയാ? ആ അണ്ണാൻ കുഞ്ഞ്. ആരാണ് അണ്ണാൻ കുഞ്ഞ്? ഉണ്ടോ അണ്ണാൻ കുഞ്ഞ്? ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുക, മരച്ചില്ലയിൽ ഇരിക്കുക. അണ്ണാൻ കുഞ്ഞ് ആരോടോ വർത്താനം പറയുന്നുണ്ട്. ആരോടാ വർത്താനം പറയുന്നത്? ആനമൂപ്പനോട്. ആനമൂപ്പൻ മരത്തിന്റെ മുകളിലോട്ട് നോക്കിയിട്ട് അണ്ണാൻ കുഞ്ഞിനോട് വർത്താനം പറയുവാണ്. ഇവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആ സുഖമാണോ എന്ന് ചോദിച്ചു. പിന്നെയോ? ആ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ആ ഇതുപോലെ കുറേ വർത്താനം പറഞ്ഞിട്ടുണ്ടാകും. ഇവരെന്താ വർത്താനം പറഞ്ഞത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മുടെ പാഠഭാഗത്തിലെ കഥ നമുക്കൊന്ന് കേൾക്കാം. നേരം വെളുത്തു, കാടുണർന്നു, അണ്ണാങ്കുഞ്ഞ് കണ്ണു തുറന്നു, തല പൊക്കി നാലുപാടും നോക്കി. ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൂക്കണാങ്കുരുവികൾ, കാറ്റിന്റെ തണുപ്പ്, ഹായ് എന്ത് രസം! അണ്ണാങ്കുഞ്ഞ് തല പൊക്കി നോക്കിയപ്പോൾ എന്തൊക്കെയാ കണ്ടത്? എന്തൊക്കെയാ കണ്ടത്? ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, പിന്നെ ആ ഊഞ്ഞാലാടുന്ന തൂക്കണാങ്കുരുവികൾ, ഇത്രയൊക്കെ കണ്ടു അല്ലേ. പക്ഷെ അന്ന് ഭയങ്കര തണുപ്പുമായിരുന്നു. അണ്ണാൻ കുഞ്ഞ് കൂടെ വിട്ട് പുറത്തേക്കിറങ്ങി. മരച്ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ ആന മൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു.
അണ്ണാങ്കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എതിലൂടെയോ ചാടി നടന്നു. എതിലൂടെയാ ചാടി നടന്നത്? മരച്ചില്ലകൾ. ഏതുവഴിയാണ് മരച്ചില്ലകൾ? മരച്ചില്ലകൾ കൂടിയല്ലേ. നമ്മുടെ അണ്ണാങ്കുഞ്ഞ് എങ്ങനെയാ കരഞ്ഞത്? അണ്ണാങ്കുഞ്ഞ് എങ്ങനെയാ കരഞ്ഞത്? ചിൽ ചിൽ ചിൽ. അന്നേരം ആരാണ്ടോ വന്നെന്ന് പറഞ്ഞില്ലേ? ആരാ വന്നത്? ആനമൂപ്പൻ. ആനമൂപ്പൻ എന്തിനാ വന്നത്? മുഖം കഴുകാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി കഥ കേക്കാം. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആര്യവൻ കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലെന്നോ? ആനമൂപ്പന് കോപം വന്നു. അവൻ ചിഹ്നം വിളിച്ചു. കാട് കുലുങ്ങി. എന്നിട്ടും അണ്ണാം കുഞ്ഞിന് പേടി തോന്നിയില്ല. അവൻ ചില്ലകൾ തോറും ചാടി നടന്നു. അച്ച വെച്ചു. ചിൽ ചിൽ ചിൽ. എടാ അഹങ്കാരി, ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാനിരുന്ന മരം പുഴുക്കിയിട്ടു. അണ്ണാങ്കുഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കയറി. പഠിച്ച പണിയെല്ലാം 18 ആനമൂപ്പനെ നോക്കിയിട്ടും അണ്ണാങ്കുഞ്ഞിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആനമൂപ്പൻ തളർന്നു. മൂപ്പ, ഈ പൊണ്ണത്തടിയും കൊണ്ട് എന്താ കാര്യം? അണ്ണാങ്കുഞ്ഞ് കളിയാക്കി. ചിൽ ചിൽ ചിൽ. നീ എന്നെ കളിയാക്കുന്നു? അയ്യോ, ഒരിക്കലുമില്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തടിയും മിടുക്കുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചതുക്കുഴിയിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടുമനുഷ്യർ കെട്ടി വലിച്ചു കൊണ്ടുപോകും, തല്ലിയും കുത്തിയും മെരുക്കും, പണിയടിപ്പിക്കും. കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആനമൂപ്പനും തോന്നി. ചെറിയവനാണെങ്കിലും ഇവന് വിവരമുണ്ട്. എടാ അണ്ണാൻ കുഞ്ഞേ, ചക്കരക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മുതൽ നീയാ എന്റെ കൂട്ടുകാരൻ. വാ, എന്റെ പുറത്തു കയറിക്ക കാട് മുഴുക്കെ കൊണ്ട നടക്കാം. അണ്ണാങ്കുഞ്ഞ് അണ്ണാങ്കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു. ആനമൂപ്പൻ കാട് മുഴുക്കെ നടന്നു. കണ്ടോ, നമ്മുടെ അണ്ണാങ്കുഞ്ഞിനെ ആനമൂപ്പൻ പുറത്തിരുത്തിക്കൊണ്ട് പോകുന്നത് കണ്ടോ? എവിടെ പോകും അണ്ണാങ്കുഞ്ഞിനെയും കൊണ്ട്? കാട് കാണിക്കാൻ വേണ്ടിയിട്ട്. അണ്ണാങ്കുഞ്ഞ് എവിടെയാ കയറിയിരിക്കുന്നത്? ആനമൂപ്പന്റെ പുറത്ത്. ആനമൂപ്പന്റെ പുറത്തിരുന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ കാട് കാണാൻ വേണ്ടി പോവുക. എല്ലാവരും കഥ കേട്ടില്ലേ? കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു കഥയില് പറഞ്ഞത്? അണ്ണാങ്കുഞ്ഞു ആനമൂപ്പനും കൂടെ വഴക്കു കൂടുന്നതായിരുന്നു അല്ലേ? എന്നിട്ട് വഴക്കൂടിയിട്ട് അവര് കൂട്ടുകാരായോ? ആ, അവസാനം അവർ കൂട്ടുകാരായി. ടീച്ചർ, എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയുമോ? ആ, എല്ലാരും പറയണേ. അതിരാവിലെ അണ്ണാങ്കുഞ്ഞു കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്തൊക്കെയാ കണ്ടത്? രാവിലെ അണ്ണാങ്കുഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എന്താ കണ്ടത്? ആ, മഞ്ഞുതുള്ളികൾ. പിന്നെയോ? തൂക്കണാംകുരുവികൾ. എന്തൊക്കെയാ? മഞ്ഞുതുള്ളി, തൂക്കണാംകുരുവി. ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ അണ്ണാങ്കുഞ്ഞ് എവിടെയാ പോയത്? മരങ്ങൾ തോറും ചാടി നടക്കാൻ. ഇനി നിങ്ങളോട് ടീച്ചർ വേറെ ചോദിക്കാം, അണ്ണാങ്കുഞ്ഞ് എങ്ങനെയാ കരയുന്നത്? എല്ലാരും ഒന്ന് കരഞ്ഞ് അണ്ണാങ്കുഞ്ഞ് കരയുന്ന പോലെ.
അരുവിയിലേക്ക് അപ്പൊ നമ്മുടെ ആനമൂപ്പൻ എങ്ങോട്ടേക്കാണ് പോയത് അരുവിയില് എന്തിനാ പോയത് മുഖം കഴുകാൻ ചോലയിലേക്ക് എന്ന് പറഞ്ഞാൽ അരുവിയിലേക്ക് ഇനി നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു വാക്കാണ് പുഴുക്കിയിട്ടു എന്താണ് പുഴുക്കിയിട്ടു പുഴുക്കിയിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് മറിച്ചിട്ടു ആ കുഞ്ഞിനെ മരങ്ങൾക്കിടയിൽ നിന്ന് താഴെ ഇടാൻ വേണ്ടിയിട്ട് മരങ്ങൾ കുലുക്കി അവസാനം എന്ത് ചെയ്തു മരം പുഴുക്കിയിട്ടു എന്നാണ് പുഴുക്കിയിടുക എന്ന് പറഞ്ഞാൽ എന്താണ് മറിച്ചിടുക മരം മറിച്ചിട്ടു ഇതുപോലെ മറ്റൊരു വാക്കാണ് മെരുക്കും എന്താണ് മെരുക്കും മെരുക്കും എന്ന് നമ്മൾ എവിടെയാണ് കേട്ടത് നമ്മുടെ പാഠത്തില് അണ്ണാങ്കുഞ്ഞിനോട് അണ്ണാങ്കുഞ്ഞ് നമ്മുടെ ആനമൂപ്പനോട് പറയാ എടാ പൊണ്ണത്തടിയാ നിനക്ക് ബുദ്ധിയില്ല നിന്നെ നാട്ടിലെ മനുഷ്യര് പിടിച്ചുകൊണ്ടുപോയിട്ട് മെരുക്കിയെടുക്കും അടിയും കുത്തും തല്ലൊക്കെ തന്ന് നിന്നെ മെരുക്കിയെടുത്ത് പണിയെടുപ്പിക്കും മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞ എന്താണ്
ഇതുപോലെ മറ്റൊരു വാക്ക് നമുക്ക് പരിചയപ്പെട്ടാലോ മുഴുക്കെ മുഴുക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ നമ്മുടെ അണ്ണാവും കുഞ്ഞിനോട് ആനമൂപ്പം പറയുവാണേ നിന്നെ ഞാന് കാട് മുഴുക്കെ കൊണ്ട നടക്കാന്ന് എന്ന് പറഞ്ഞ എന്താണ് കാട് മുഴുവൻ അണ്ണാകുഞ്ഞിനെ ആനമൂപ്പൻ കൊണ്ട നടക്കുമെന്ന് ഇപ്പൊ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പരിചയപ്പെട്ടത് ചോലയിലേക്ക് ചോലയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അരുവിയിലേക്ക് എവിടെയാണ് മോഹൻ കൊള്ളാൻ വേണ്ടി പോയത് അരുവിയിലേ പിന്നെന്താണ് പറഞ്ഞേ നിങ്ങൾ പറ മുഴുക്കെ ആ മുഴുക്കെ മുഴുക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ കാട് മുഴുവൻ പിന്നെയോ മെരിക്കുക മെരിക്കും മെരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഇണക്കി എടുക്കുക എന്താണ് ഇണക്കി എടുക്കുക പിന്നെയോ പുഴുക്കിയിട്ടു പുഴുക്കിയിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് മറിച്ചിട്ടു മരം പുഴുക്കിയിട്ടു എന്ന് പറഞ്ഞാൽ മരം മറിച്ചിട്ടു എന്നാണ് അപ്പൊ ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് നാല് വാക്കുകൾ പരിചയപ്പെടുത്തി തന്നില്ലേ ആ നാല് വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പകരത്തിലുള്ള വാക്ക് കണ്ടുപിടിച്ചിട്ടും കൂടെ നിങ്ങൾ എഴുതണം എല്ലാവരും എഴുതൂലേ നമ്മളിന്ന് പരിചയപ്പെട്ട പാഠം ഏതായിരുന്നു അണ്ണാങ്കുഞ്ഞും ആനമൂപ്പനും ഇല്ല ആരൊക്കെയാണുള്ളത് അണ്ണാങ്കുഞ്ഞും ആനമൂപ്പനും അവർ രണ്ടുപേരും കൂടെ ശത്രുക്കളായിരുന്നു എന്നിട്ട് അവർ മിത്രങ്ങളായി എങ്ങനെയാണ് കൂട്ടുകൂടിയത് ആനമൂപ്പൻ നമ്മുടെ അണ്ണാങ്കുഞ്ഞിനെ മരത്തുനിന്ന് താഴെയിടാൻ നോക്കി പക്ഷെ മരത്തിന് താഴെ വീണോ ഇല്ല അങ്ങനെ പറഞ്ഞു നീ ബുദ്ധിയില്ലാത്തവനാണ് നീ തടിയനാണ് നിന്നെ നാട്ടിലെ മനുഷ്യനെ പിടിച്ചോണ്ട് പോയിട്ട് കെട്ടിയിട്ട് കെട്ടി മെരുക്കി എടുക്കുന്നത് ശരിയാന്ന് തോന്നിയപ്പം ബുദ്ധിയുള്ളവനാന്ന് തോന്നിയപ്പം നമ്മുടെ ആനമൂപ്പൻ അണ്ണാങ്കുഞ്ഞിനെ കൂട്ടുകാരനായി കൂട്ടി ഇതാണ് നമ്മളിന്ന് പഠിച്ച കഥയുടെ സാരാംശം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഇന്ന് പഠിപ്പിച്ചത് നമ്മുടെ അഞ്ചാമത്തെ പാഠമാണ് കുട്ടികൾക്ക് എന്ത് സമയത്തും ഏത് സമയത്ത് എന്ത് സഹായം വേണം രക്ഷിതാക്കൾ എന്നതിൽ നിങ്ങൾ നൽകി കൊടുക്കേണ്ടതാണ് കാഴ്ച പരിമിതിയുള്ള കുട്ടികളും ശ്രവണ പരിമിതിയുള്ള കുട്ടികളും പലതരത്തിലുള്ള കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാൽ നമ്മുടെ കുട്ടികളുടെ പരിമിതികൾക്കനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായി നൽകുക കണ്ണട വെക്കേണ്ട കുട്ടികൾ കണ്ണിൽ കൃത്യമായ രീതിയിൽ കണ്ണട വെച്ചു കൊടുക്കുക ഹിയറിങ്ങേടും കൂടെ ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹിയറിങ്ങേടും കൂടെ വെച്ചു കൊടുക്കുക കുട്ടികളുടെ വിജയത്തിനുള്ളിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് രക്ഷിതാക്കൾ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ സഹായിക്കുക ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്തിരുന്ന് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുകയും കുട്ടികൾക്ക് സംശയമുണ്ടെങ്കിൽ അന്നേരം തന്നെ നിവാരണം ചെയ്യുകയും ചെയ്യുക നന്ദി